ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്താണെന്നറിയാം? നല്ല ഒരു റാഗി ദോശ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് റാഗി. പ്രത്യേകിച്ച് ഈ രക്തക്കുറവ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പഴമക്കാർ പറയുന്നത്. പണ്ടും അതുതന്നെയാണ്, ഈ റാഗി ഒരുപാട് ഐറ്റത്തിന് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അല്ല, തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറന്നുപോലെ അപ്പോൾ നമുക്ക് അതിനെന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ഒരു കപ്പ് റാഗി നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുക്കണം. അര കപ്പ് ഉഴുന്ന്, ഒരു കപ്പ് റാഗിക്ക് അര കപ്പ് ഉഴുന്ന്, അതാണ് നമ്മൾ ഒരു കണക്ക് വെച്ചിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഉലുവയുടെ നമുക്ക് ആവശ്യമുണ്ട്. അതിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. കാര്യം എന്താണെന്നറിയാം, ഈ ചാക്കിനകത്തേക്ക് വരുന്ന സാധനമാണ് ഈ ഉഴുന്നും ഈ റാഗി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നല്ലപോലെ അഴുക്കുകയാണ്. നല്ലപോലെ കഴുകി ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നല്ലപോലെ കഴുകണം. കഴുകി തെളിച്ചെടുക്കണം. കാര്യം ഇതിൻ്റെ ആ അഴുക്കുകൾ ഇപ്പം തന്നെ കണ്ടു. ഇതേപോലെ ആ അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ ആദ്യം, കേട്ടോ? ഇപ്പം നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കി. ഇനി നമുക്ക് കുറച്ച് അവൽ, ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അവലിട്ട്, ഒരു ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അവലും ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ റാഗിയുടെ പൊടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഐറ്റം ഉണ്ടെങ്കിൽ അതിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ പച്ചരിയും ഉഴുന്നും ഒക്കെ എത്ര മണിക്കൂറാണ് ഇരിക്കുന്നത് കുതിരാനായിട്ട്? അത്ര സമയത്ത് തന്നെ ഇരിക്കണം ഇത് കുതിരാനായിട്ട്. ഇപ്പോൾ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് കുതിരണം. കുതിർന്നതിന് ശേഷം വേണം ബാക്കി നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യമേ ഇതൊന്ന് കുതിരട്ടെ. ഇപ്പോൾ ഒരു മൂന്നര മണിക്കൂറോളം ആയിട്ടുണ്ട്. അപ്പം നല്ലപോലെ കുതിർന്നിട്ടുണ്ട്, നല്ല കുതിർന്നതിന് ശേഷം വേണം നമുക്ക് അത് അരച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മളിതിനകത്ത് അവൽ ചേർത്തത് കട്ടിയുള്ള അവലാണെങ്കിൽ വെള്ളത്തിൻ്റെ അകത്തിട്ടിടുക. കട്ടിയില്ലാത്തതാണെങ്കിൽ നമ്മൾ അരക്കത്ത് കൊടുത്ത് തന്നെ ഇടുക. അതുപോലെ അവലില്ലെങ്കിൽ കുഴപ്പമില്ല, ചോറാണേലും അല്ലേ, ചോറാണേലും നമുക്ക് അങ്ങ് അരച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ അരച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ കുതിർന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് അരച്ച് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ റാഗി ഉഴുന്ന് ഇതെല്ലാം കൂടെ നമ്മൾ ജാറിൻ്റെ അകത്തൊട്ട് അങ്ങ് അരക്കും. ആ ഒറ്റ ട്രിപ്പിൽ അങ്ങ് തന്നെ അരയ്ക്കാം. ഇതുപോലെ വലിയ ജാറാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ അങ്ങ് അരച്ചെടുക്കാം അല്ലേ. ഇപ്പം നമുക്കൊരു ഒറ്റ ജാറിനുള്ള സാധനം ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട്. ആ അത് മതി. ഇത് നമുക്ക് ആദ്യമേ ആ വെള്ളം ഇല്ലാതെ ഒന്ന് അരച്ചേക്കാം അല്ലേ. പൊങ്ങി വരും. അപ്പം നമുക്ക് ആദ്യം ഇനി വെള്ളം ഒഴിക്കാതെ നമുക്ക് ആദ്യം ഒന്ന് അല്ലേ ഒന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ചേക്കാം അല്ലേ. കറങ്ങുന്നില്ല. ആ ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇളക്കി നോക്കി ശ്രമിക്കാം. വെള്ളം വേണേ, ഇച്ചിരി വെള്ളം ഒഴിക്കണം. അറിഞ്ഞോ? ഇല്ലല്ലോ. ആ ഇപ്പോൾ കുറച്ചുകൂടെ അരച്ചേട്ടെ. നല്ല നമുക്കറിയാമല്ലോ ദോശയുടെ പരുവത്തിനൊക്കെ അരയ്ക്കുന്നല്ലേ. കുറച്ച് വെള്ളം ഒഴിക്കും. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ട് അരയ്ക്കുക. ഇപ്പം നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങ് നിർത്താം. നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ആ നോക്കിക്കേ ശ്രദ്ധ, നല്ലപോലെ അരയണം. ആ ഇത്തിരി എടുത്തോ. ആ അപ്പം തരി ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാറ്റാം അല്ലേ. ആ ഇതിനകത്തോട്ട് ഇപ്പം ജാറിൻ്റെ അകത്തുള്ളതും കൂടെ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ അങ്ങോട്ട് ഒഴിക്കും. ഇനി ഇത് ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും ഇരിക്കണം അല്ലേ. മാവ് ഒന്ന് പുളിക്കണം. അപ്പോൾ രാവിലത്തേക്കുള്ള, അപ്പോൾ രാവിലെ റെഡി ആകുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് അത് രാവിലെ ഇത് റെഡിയാക്കണം. കൂട്ടത്തിൽ നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ അല്ലേ. അപ്പം രാവിലെ കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി അരച്ച് വെച്ചാണ്, ഏകദേശം ഒരു ഏഴെട്ട് മണിക്കൂറോളം ആയിട്ടുണ്ട്. കാര്യം അത്ര സമയം ഇരുന്നാലേ അത് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിത് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തേ. ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല, അത് നമ്മൾ ഇളക്കാതെ
കട്ടിയല്ലേ? ഇത് കട്ടിയ ഉപ്പിട. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കണം. നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പ് വേണം. നല്ല പൊളിച്ച് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്ക് കിട്ടാം. ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കട്ടെ. അവിടെ നിർത്തിയിട്ട് നോക്കട്ടെ. ഇത് റാഗി ദോശയല്ലേ? അപ്പോൾ അതിൻ്റെ അതുപോലെ അതുകൊണ്ട് അതിൻ്റെ ഈ കളറ് വന്നിരിക്കുന്നത്. ഒത്തിരി കട്ടിയാകാനും പാടില്ല. പരത്തേണ്ട രീതി. നമ്മളിപ്പോ ദോശക്കൊക്കെ മസാല ദോശയൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ ഇതുണ്ടാക്കുന്നത്. ഉപ്പ് ഓടിയിട്ട് നല്ല വെള്ളം മിക്സ് ചെയ്ത് വെക്കുക. ഓടിക്കട്ടെ. ഇപ്പൊ നമുക്ക് ഈ ദോശക്ക് നമുക്ക് ഇഷ്ടമുള്ള ചമ്മന്തി അരയ്ക്കാം. നമ്മളെ ഇച്ചിരി പുതിനയിലൊക്കെ ഉണ്ട്. അപ്പൊ ഒരു വെറൈറ്റി ചമ്മന്തി ആയിക്കോട്ടെ കേട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പാൻ്റെ അകത്തോട്ട് ആണ് റെഡിയാക്കുന്നത്. ഒന്ന് കത്തിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ചമ്മന്തി റെഡിയാക്കുന്നത്. പാനൊന്ന് ചൂടായതിന് ശേഷം നമുക്കൊരല്പം എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് അങ്ങോട്ട് ഇടാം. ഇനി കുറച്ചങ്ങോട്ട് ഇത് ഒരു 10-20 ഉള്ളിയുണ്ട്. ചെറുത് പതിലും എല്ലാം കൂടെ രണ്ടായിട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കും രണ്ടോ മൂന്നോ വെളുത്തുള്ളി, ഇതൊരു മൂന്ന് ചെറിയ വെളുത്തുള്ളിയാണ്. ആ വെളുത്തുള്ളിയും കൂടെ എരിവിനാവശ്യമുള്ള ഒരു രണ്ട് മൂന്നോ പച്ചമുളക് അതും ഇടാം. പിന്നെ ഒരു നെല്ലിക്കാട് അത്ര വാളംപൊളി, കുരുവില്ലാത്ത ആ വാളംപൊളിയും വേണം. അപ്പോൾ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഒരൽപ്പം തേങ്ങ ഇടുക ചേർക്കാം. ഇതേപോലെ ഇതുപോലെ രണ്ട് ചെറിയ കൈ ഒരു രണ്ട് പിടി തേങ്ങ. തേങ്ങയൊക്കെ ചൂടായതിന് ശേഷം നമുക്ക് ഇനി അടുത്തായിട്ട് പുതിന, ഇതേപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു രണ്ട് പിടി പുതിനയും കൂടെ അങ്ങോട്ട് എന്നിട്ടെല്ലാം കൂടെ ഇളക്കി കൊടുക്കും. ഇപ്പോൾ പുതിന ഒന്ന് വാടണം കേട്ടോ. ഒന്ന് വാടിയതിന് ശേഷം വേണം. നമുക്ക് വാടിയിട്ടുണ്ട് ഈ പരുവം. ഇനി അങ്ങ് നിർത്താം. നമ്മുടെ ചട്നി ഇപ്പം റെഡിയാകും. ചട്നിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ചേർക്കുകയാണ്. മതി. ചൂടാറിയതിന് ശേഷം നമുക്കിത് ജാറിലോട്ട് മാറ്റാം. നല്ല ചമ്മന്തി ചട്നി അല്ലേ. ഇപ്പോൾ ഒരല്പം വെള്ളം നമുക്കത് അരയ്ക്കാനുള്ള വെള്ളം. മതി. ഇത് ഒത്തിരി നീട്ടി അരച്ചെടുക്കുന്നതല്ല കേട്ടോ, ചട്നി അല്ലേ. അപ്പം നല്ല കുറുകിയായിരിക്കട്ടെ. അതേ രീതി വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അരച്ചോണ്ട് 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 വന്നിട്ട് വേണം നമുക്ക് ദോശ ഇടാൻ. ചമ്മന്തി ആകെ റെഡിയാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്നി ഇതേപോലെ കൃത്യം വെള്ളം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കട്ടയായിട്ടിരിക്കണം. അല്ലേ. അപ്പോൾ അടിപൊളി ചട്നി ആക്കിയിട്ടുണ്ട് അല്ലേ. ഇതേ പാൻ്റെ അകത്തോട്ട് തന്നെ നമുക്ക് താളിച്ചു ഒന്ന് ഒഴിക്കണം കേട്ടോ. ഒരല്പം വെളിച്ചെണ്ണ അവിടെ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായതിന് ശേഷം ഒരു അര ടീസ്പൂൺ കടുക് അങ്ങോട്ട് ഇടാം. ഒരു കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക്, ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി അരച്ചു വെച്ചിരിക്കുന്നത് അതോടെ കൂടെ എല്ലാം കൂടെ ഒന്ന് കാർത്ത്. ഒരു രണ്ട് കറിവേപ്പില. ഇപ്പം താഴ്ച്ചയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് നിർത്താം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിക്കുക. ഇതൊരു ഒന്നൊന്നര ചട്നി ആട്ടോ, പുതിന ചട്നി. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പും പുളിയൊക്കെ നമ്മുടെ പാകത്തിന് ചേർത്തോണം. ഇനി നമുക്ക് ദോശ ഇടാം അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ റാഗി ദോശ ഇതെല്ലാം റെഡിയാക്കുന്നത്. ഇതിനൊക്കെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ടേസ്റ്റിനൊക്കെ ഇടണം കേട്ടോ. അതിൻ്റെ അകത്ത് ഉപ്പിട്ടതിന് ശേഷം ചുട്ടെടുക്കാവുള്ളൂ. നമുക്ക് കല്ല് ചൂടായെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച് തളിക്കണം. ഈ കുറച്ച് വെച്ചുകൊണ്ട് ദോശ ഇടാം. അപ്പോൾ ദോശക്കല്ലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് അങ്ങോട്ട് ഒഴിക്കാം. അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്കണം.
മസാല ദോശയ്ക്ക് പറ്റിയ കല്ല ഇത് കേട്ടോ. നമുക്കൊരല്പം നെയ്യും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ തൂത്ത് തൂത്ത് അങ്ങോട്ട് കൊടുക്കുക. അതിന് മൊരിഞ്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ റാഗി ദോശയൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. മറിച്ച് നോക്കിക്കാൻ മറിച്ചിടേണ്ട കാര്യമില്ലല്ലേ. ഇല്ല ഇല്ല, ഇതിങ്ങനെയുള്ളു. ആ അപ്പോൾ നമുക്ക് നമ്മുടെ ദോശയൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ മറിച്ചിടുന്നില്ല, ഇങ്ങനെ തന്നെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ അടുത്തോട് നമുക്കോട്ട് ഒഴിക്കാം. അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനുള്ളതായി. ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ. ആ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളതായി. ഇനി വൈകുന്നേരത്തേക്ക് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിവിടെ നമുക്കൊന്ന് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ദോശ ചുടുമ്പോഴത്തേക്ക് എപ്പോഴും ഈ കല്ല് ചൂട് ഒത്തിരി ആകല്ലേ, ഒരു മീഡിയം രീതിയിലായതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതാ മാവിട്ട് അപ്പം മടക്കി അങ്ങോട്ട് എടുക്കും. അതേപോലെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ആ റെഡിയാക്കി എടുക്കാം. ഇത് നമ്മളൊരു അഞ്ചാറെണ്ണം ഇതേപോലെ ചുട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ റായി ദോശ അടിപൊളിയായിട്ട് നല്ല ആ മസാല ദോശയുടെ ആ മണം പോലെയൊക്കെയാണ് വരുന്നത് കേട്ടോ. സൂപ്പർ ദോശ പുതിനച്ചട്ടി. അപ്പം നമുക്ക് റാഗി ദോശയും പുതിനച്ചമ്മന്തി എന്നാ കൂട്ടി കഴിക്കാൻ പോവാ. രാവിലെ അങ്ങടെ ഇതാകട്ടോ. ഏ അടിപൊളി ദോശ കേട്ടോ. ഇച്ചിരി അങ്ങോട്ട് എടുക്കുക. ഇതേപോലെ നല്ല മൊരിഞ്ഞ നല്ല മൊരിഞ്ഞ ദോശ എങ്ങനെയുണ്ട്? കാല പോവാമില്ല. എങ്ങനെയുണ്ട്? കഴിക്കണോ? അടിപൊളിയാണ് അല്ലേ? നല്ല മൊരിഞ്ഞ ദോശ സൂപ്പർ ആട്ടോ. സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലെന്നും ഇഡലി ദോശയും അല്ലേ പാലപ്പം ഇടിയപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാത്ത വീടുകളിൽ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി റാഗിയൊക്കെ മേടിച്ച് വല്ലപ്പോഴും ആഴ്ച ഒരു ദിവസം അല്ല രണ്ടു ദിവസമെങ്കിലും റാഗി കൊണ്ടുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കണം. പിള്ളേർക്കൊക്കെ കൊടുത്താലും നല്ലൊരു കാര്യം. അത്രയും ഗുണമുള്ള ഐറ്റം അല്ലേ. അറിയാൻ മേത്തരൊക്കെ ഉണ്ട്. ഇതേ രീതിയിൽ ചെയ്തു നോക്കണം. നിങ്ങൾ വേറെ വേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ ഉണ്ട്. അറിയിക്കണം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറന്നുപോലെ അപ്പോൾ വേറെ ഐറ്റം ഉണ്ട്. നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.